ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു തെലുങ്ക് പടത്തിൻ്റെ റിവ്യൂ കാണാം. ഭീംല നായക്, അതായത് അയ്യപ്പനും കോശിയും എന്ന പടത്തിൻ്റെ ഡയറക്റ്റ് റീമേക്കാണ് ഭീംല നായക്. അയ്യപ്പനും കോശി എന്ന് പറയുമ്പോൾ അയ്യപ്പനായിട്ട് ബിജുമേനോനും കോശിയായിട്ട് പൃഥ്വിരാജുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തെലുങ്ക് പടത്തിൽ ഭീംല നായക് ഇത് ഒരാളുടെ പേരാണ്, അതായത് ഹീറോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ പേരാണ്. അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ് നമുക്ക് അയ്യപ്പനും കോശി എന്ന ഫിലിമിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ അയ്യപ്പനും കോശിയും നമുക്ക് നായകനായിട്ട് വില്ലനായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. രണ്ടുപേരുടെ കയ്യിലും ന്യായങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ തെലുങ്ക് പതിപ്പിൽ എന്ന് പറയുമ്പോൾ ഭീംല നായകാണ് നായകൻ, പവൻ കല്യാണാണ് നായകൻ. രണ്ടുപേർക്കും ഒരേ ലെവലിലുള്ള ഒരു കഥയല്ല ഇത്. തികച്ചും വില്ലനെയും നായകനെയും വേർതിരിച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. തെലുങ്ക് ഓഡിയൻസിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മുടെ ഈ അയ്യപ്പനും കോശിയും എന്ന കഥ തെലുങ്കിലേക്ക് കുറച്ച് മാറ്റി എഴുതിയിരിക്കുന്നത്. ഭീംല നായക് സംവിധാനം ചെയ്തിരിക്കുന്നത് സാഗർ കെ ചന്ദ്ര, സ്ക്രീൻ പ്ലേ ത്രിവിക്രം, പ്രൊഡ്യൂസർ സൂര്യദേവർ നാഗവംശി. ഇതിൽ മെയിനായിട്ട് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പവർ സ്റ്റാർ പവൻ കല്യാൺ, റാണ ദിഗുബാട്ടി, നിത്യ മേനോൻ, സംയുക്ത മേനോൻ ഇവരൊക്കെയാണ്. നിത്യ മേനോൻ പവൻ കല്യാണിൻ്റെ വൈഫായിട്ടും സംയുക്ത മേനോൻ റാണ ദിഗുബാട്ടിയുടെ വൈഫായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന എസ് തമൻ, സിനിമാറ്റോഗ്രാഫി രവിചന്ദ്രൻ. ഭീംല നായക് എന്ന് പറഞ്ഞ പടം ശരിക്കും ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ മൂവിയാണ്. ഒരു മാസ് പടം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം എന്ന് തന്നെ പറയാം. അതിനായിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് നായകൻ അല്ലെങ്കിൽ ഇത് മലയാളത്തിൽ അയ്യപ്പൻ കോശി അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു കുറച്ച് സോങ്സ് ഉണ്ട്. പിന്നെ വില്ലനെ കാണിക്കുമ്പോഴും നായകനെ കാണിക്കുമ്പോഴും അതിൻ്റെതായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തിയേറ്ററൊക്കെ കിടന്ന് ഇളകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഡ്രംസിൻ്റെ സൗണ്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രംസിൻ്റെ സൗണ്ട്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കേൾക്കാം. എല്ലാം തികച്ചും ഒരു മാസ് പടത്തിനെ സൂചിപ്പിക്കുന്നവയാണ്. ഫൈറ്റ് സീൻസ് പറയുകയാണെങ്കിൽ മലയാളത്തിലെ പോലെ നാച്ചുറലായിട്ടുള്ള ഫൈറ്റ് സീൻസ് ഒന്നുമല്ല. അത്യാവശ്യം കുറച്ചും കൂടി കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ പവൻ സ്റ്റാറിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ തെലുങ്ക് ഓഡിയൻസിന് വേണ്ട രീതിയിൽ തന്നെയാണ് ഫൈറ്റ്സൊക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. തികച്ചും കുറച്ച് പുതുമയുള്ള ഫൈറ്റ്സിനെ പോലെയൊക്കെ നമുക്ക് തോന്നി. ഇതിലെ ഫ്ലാഷ് ബാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല റൊമാൻസ്, അതായത് പവൻ കല്യാണും നിത്യമേനുമായിട്ടുള്ള റൊമാൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ക്രീൻ പ്ലേ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിലെ ക്ലൈമാക്സ് ഫൈറ്റ്, ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയൊക്കെ തീർന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങിയാലും ഓ കുഴപ്പമില്ല എന്നൊരു രീതിയിൽ നമുക്ക് ആശ്വസിച്ച് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നിത്യമേനോൻ അത്യാവശ്യം നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ക്യാരക്ടർ ആയതുകൊണ്ടാവും അത് നിത്യമേനോന് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. സംയുക്തയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ ആയതുകൊണ്ട് തന്നെ റാണ ദിഗുബാട്ടി ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പവൻ കല്യാണം ഡീസൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് എബോ ആവറേജ് ആണെന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ അത് എബോ ആവറേജ് തന്നെ. അയ്യപ്പനും കോശിയുടെ ടൈം ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ബോറടിക്കാണ്ട് ഇരുന്ന് കാണാൻ സാധിച്ചു. ഭീംല നായക് സിനിമയുടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 145 മിനിറ്റേ ഉള്ളൂ. കുറച്ച് ക്രിസ്പാക്കി എടുത്തിട്ടുണ്ട്, കാരണം തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എടുക്കണം. അത് മുഴുവനായും പറയുകയാണെങ്കിൽ നമുക്ക് തികച്ചും വൃത്തിയായിട്ടുള്ള ഒരു 150-200 രൂപ മുടക്കി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അയ്യപ്പനും കോശിയും എന്ന പടം കണ്ടവർക്ക് നമുക്ക് ഇത് കാണാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ കഥയുടെ ചെറിയ ചേഞ്ചസ്, ട്വിസ്റ്റ് ഇതൊക്കെ കുറച്ച് വ്യത്യാസങ്ങളായിരിക്കും. സോ അയ്യപ്പൻ കോശി കണ്ടവർക്കും ഇത് ധാരാളമായിട്ട് കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ എൻ്റെ റേറ്റിംഗ്സ് ഞാൻ പറയാം. എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.